പയ്യന്നൂർ മൾട്ടി പർപ്പസ് സ്റ്റേഡിയം നിർമ്മാണം കിറ്റ്കോയെ ഒഴിവാക്കി പുതിയ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിനെ നിശ്ചയിക്കാൻ തീരുമാനം സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്ന് ടി എ മധുസൂദനൻ എം എൽ എ അറിയിച്ചു പയ്യന്നൂർ മൾട്ടി പർപ്പസ് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനായി കിഫ്ബിയിൽ നിന്ന് പതിമൂന്ന് ദശാംശം നാല് കോടി രൂപയുടെ സാമ്പത്തിക അനുമതി ലഭിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലാണ് പ്രവൃത്തി ആരംഭിച്ചത് പന്ത്രണ്ട് മാസമായിരുന്നു പൂർത്തീകരണ കാലാവധി കോവിഡ് സമയത്തെ ലോക്ക്ഡൌൺ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി വരെ കാലാവധി നീട്ടി നൽകി കിഫ്ബിയുടെ സൈറ്റ് സന്ദർശന വേളയിൽ പദ്ധതിയുടെ ഫൗണ്ടേഷൻ റീഡിസൈൻ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കിഫ്ബി സ്റ്റോപ്പ് മെമ്മോ നൽകിയതിനാൽ നിർമ്മാണം നിർത്തിവെച്ചു മണ്ണടിഞ്ഞുകൂടാൻ സാധ്യതയുള്ള പ്രദേശമായതിനാലാണ് ഫൗണ്ടേഷൻ റീഡിസൈൻ ചെയ്യാൻ കിഫ്ബി നിർദ്ദേശിച്ചത് പത്ത് ശതമാനം പ്രവർത്തികൾ പൂർത്തീകരിച്ച ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഒക്ടോബറിൽ പ്രവൃത്തി നിർത്തിവെച്ചത് എന്നാൽ പുതിയ സോയിൽ ടെസ്റ്റ് പ്രകാരം ഡിസൈൻ പുതുക്കി കിഫ്ബിയിൽ നിന്ന് അംഗീകാരം വാങ്ങുന്നതിന് വലിയ കാലതാമസമാണ് വന്നത് സാങ്കേതിക പ്രശ്നങ്ങൾ കൂട്ടായി ചർച്ച ചെയ്ത് പരിഹരിച്ച് പ്രവൃത്തി പുനരാരംഭിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല കിഫ്ബി നൽകിയ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ നിശ്ചയിച്ച തീയതി കഴിഞ്ഞിട്ടും കിറ്റ്കോയ്ക്ക് സാധിക്കാത്തതിനാൽ പദ്ധതി പ്രവർത്തനത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് ജൂൺ ഇരുപത്തിനാലിന് കായിക വകുപ്പ് മന്ത്രി ബി അബ്ദുൾ റഹ്മാന്റെയും ടി എ മധുസൂദൻ എം സാന്നിധ്യത്തിൽ കിറ്റ്കോ കിഫ്ബി കായിക വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം ചേർന്നത് ഈ യോഗത്തിലും നിർമ്മാണം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ മറുപടി നൽകാൻ കിറ്റ്കോയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഇക്കാരണത്താലാണ് നിലവിലെ നിർവഹണ ഏജൻസിയെ മാറ്റി പുതിയ ഏജൻസിയെ നിശ്ചയിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എസ് പി വിയെ മാറ്റി നിശ്ചയിച്ച് സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്ന് ടി എ മധുസൂദൻ എം എൽ എ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ